പത്തനംതിട്ടയിലെ നവീൻ ബാബുവിന്റെ ആ കുടുംബത്തെ അങ്ങനെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം കാബാലികർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെ അവസാനം ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടി EDM നവീൻ ബാബുവിന്റെ കുടുംബം ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു. നവീൻ ബാബു ചേംബറിലെത്തി കണ്ടെന്ന കളക്ടറുടെ മൊഴി അതുതന്നെയാണ് കേരളത്തെ നടുക്കിയത്. കളക്ടർ വീണ്ടും PP ദിവ്യയ്ക്കൊപ്പവും ചില CPM-കാർക്കൊപ്പവും നിലപാട് കൈക്കൊള്ളുന്നു, അവരെ സഹായിക്കുന്ന വിധത്തിൽ കോടതിയിൽ മൊഴി നൽകുന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ശേഷം ചേംബറിലെത്തി കണ്ട് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ കാര്യം വിശ്വസിക്കുന്നില്ല എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള മഞ്ജുഷ വ്യക്തമാക്കുന്നത്. ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് മഞ്ജുഷ ഇക്കാര്യം തുറന്നടിക്കുന്നത്. കളക്ടർ പറഞ്ഞതൊക്കെ തന്നെ നുണയാണ്, കളക്ടറുമായി നവീൻ ബാബുവിന് അടുപ്പമുണ്ടായിരുന്നില്ലെന്നും അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അടുപ്പമുണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തികൾ വേറെ പലതായിരുന്നു. അടുപ്പമില്ല എന്ന് എടുത്തു പറയാനുണ്ടായ ചില ഉദാഹരണങ്ങളും ഇതോടൊപ്പം തന്നെ മഞ്ജുഷ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ കളക്ടർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിലൊക്കെ ഉപരിയായി അന്ന് ഇത്രയും അവഹേളനം ഉണ്ടായിട്ട് പോലും അതിനൊന്ന് തടയിടാൻ തയ്യാറാകാത്ത കളക്ടറുടെ മനക്കെട്ടി അത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒന്നായിരുന്നു. എല്ലാ കളക്ടർമാരുമായും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നവീൻ ബാബു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കളക്ടർ ദിവ്യയെ സയ്യർ നിറകണ്ണുകളുമായി നവീൻ ബാബുവിന് വിട ചൊല്ലാനായി വീട്ടിലും അതുപോലെ കളക്ടറേറ്റിലുമൊക്കെ എത്തിയത്. ആ ചിത്രങ്ങളും ആ ദൃശ്യങ്ങളും അവരുടെ വാക്കുകളും മലയാളി സമൂഹം മുഴുവനായി കേട്ടതാണ്. അതുകൊണ്ട് തന്നെ കളക്ടർമാരുമായി എത്ര തരത്തിലുള്ള നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് നവീൻ ബാബു എന്ന കാര്യത്തിന് കൂടുതൽ ഉദാഹരണങ്ങളൊന്നും തന്നെ വേണ്ടി വരില്ല. അതുതന്നെയാണ് മഞ്ജുഷയും പറയുന്നത്. മറ്റ് കളക്ടർമാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോഴത്തെ കണ്ണൂർ കളക്ടർ പറഞ്ഞതുപോലെ ഒരു ആത്മബന്ധവും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നില്ല സംഭവിക്കേണ്ടത്. മനസ്സിലുള്ളത് പോലും പറയാൻ മാത്രം ബന്ധം അവർ തമ്മിൽ സൂക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കളക്ടറോട് നവീൻ ബാബു ഒന്നും തന്നെ തുറന്നു പറയാനായി സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമ പറയുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല കളക്ടർ അരുൺ കെ വിജയനെന്നാണ് അതിശക്തമായി നവീൻ ബാബുവിൻ്റെ കുടുംബം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളക്ടറുടെ വാക്കുകൾ ഒട്ടും വിശ്വസിക്കുന്നില്ല, ഒട്ടും വിശ്വസനീയവുമല്ല. അദ്ദേഹത്തിൻ്റെ മൊഴിയൊക്കെ സംശയകരമാണ് എന്നും മഞ്ജുഷ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരെയൊക്കെയോ സംരക്ഷിക്കുന്നു, എന്തൊക്കെയോ ഒളിപ്പിക്കുന്നു. അതല്ല എങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അതിനെ മറച്ചു പിടിക്കാനായി ശ്രമിക്കുന്നു എന്ന് വേണം ഇതിലൂടെ കരുതാൻ. ചേംബറിലെത്തി തുറന്നു പറച്ചിൽ നടത്തി എന്നുള്ളത് ഒരു കാരണവശാലും അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഷയമേ ആയിരുന്നില്ല. കാരണം കളക്ടറോട് ഒരു ലീവ് ചോദിക്കാൻ പോലും നവീൻ ബാബുവിന് മടിയായിരുന്നു. അത്രയധികം ഇഷ്ടമായിരുന്നുവെങ്കിൽ, ആത്മബന്ധമുണ്ടായിരുന്നുവെങ്കിൽ, എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീവ് ചോദിക്കാൻ കഴിയുമായിരുന്നില്ല? അപ്പോൾ തന്നെ വളരെ വ്യക്തമായി അതിൽ നിന്നും ആ ഒരു ഇരട്ടത്താപ്പ് മനസ്സിലാക്കാവുന്നതാണ്.